നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ക്രിപ്റ്റോ കറൻസി ആണ്, ഒരുപാട് പേര് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻഡിൽ, ഈ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ എങ്ങനെ ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് വാങ്ങാം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇൻ്റർനെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ മണി എന്ന് വേണമെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റി നമുക്ക് പറയാം. ഇപ്പോഴും നമ്മൾ ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും അല്ലേ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കറൻസിയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാം പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന കറൻസീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ കൺട്രിയും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു പർട്ടിക്കുലർ കറൻസി ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിജിറ്റൽ കറൻസിയുടെ ആവശ്യം? അതായിരിക്കാം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക. അതായത് നമുക്കിപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പൈസ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഒരു ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് ആണല്ലോ. അതായത് ഇന്നയാൾക്ക് നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ എൻ്റെ അക്കൗണ്ടിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇത്ര പൈസ സെൻഡ് ചെയ്തു എന്നുള്ളതും ഉണ്ടാവും. മാത്രമല്ല ആ സെൻഡ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലും ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് മാത്രമല്ല ബാങ്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫർമേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ ഈ ഡിജിറ്റലി ചെയ്യുന്ന ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർമീഡിയേറ്ററിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്നയാൾക്ക് ഇന്നയാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് പേരും മാത്രമേ ആ ട്രാൻസാക്ഷനിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയേറ്ററിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ, അതായത് ഡിജിറ്റൽ കറൻസിയിൽ ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് രണ്ടുപേര് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആ രണ്ടുപേര് മാത്രമേ അതിൽ ഇൻവോൾവ് ആവുന്നുള്ളൂ. ഓക്കെ, മാത്രമല്ല ഇത് ഇഷ്യൂ ചെയ്യാനോ അതേപോലെ തന്നെ എന്താണ് കൺട്രോൾ ചെയ്യാനോ ഗവൺമെൻറ്റോ മറ്റ് സെൻട്രൽ അതോറിറ്റിയോ ഒന്നും തന്നെ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, മാത്രമല്ല വളരെ സെക്യൂറും ആയിരിക്കും. അപ്പോൾ സെക്യൂരിറ്റീൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ഓക്കെ, അത് ലോഞ്ച് ചെയ്തത് 2008 ലോഞ്ച് ചെയ്തത്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയും ബിറ്റ്കോയിൻ ആണ്. അതുപോലെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്നറിയപ്പെടുന്നത്. ഈ ബിറ്റ്കോയിൻ മാത്രമാണ് കുറേ കാലം ഉണ്ടായിരുന്നത്. പിന്നീട് പല പല ക്രിപ്റ്റോ കറൻസീസും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇതേറിയം, ലൈറ്റ് കോയിൻ, ഡോജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് ഇന്ന് അവൈലബിൾ ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്യാനൊക്കെ ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്, ഇലക്ട്രിസിറ്റി ഒരുപാട് ആവശ്യമാണ്, അങ്ങനെയൊക്കെയുള്ള ന്യൂനതകൾ അതായത് ഡ്രോബാക്സ് പറയുകയും അങ്ങനെ പുതിയ ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സെക്യൂർ ആവുക അല്ലേ. ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലോക്ക് ചെയിൻ മൈനിങ് എന്നൊക്കെ അല്ലേ. എന്താണതെന്ന് നമുക്ക് നോക്കാം. ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ ബ്ലോക്ക് ചെയിൻ ഉണ്ടാകും. അതിൽ, അതായത് ഒരു ബ്ലോക്കായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ അതിൽ ഈ കറൻസി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെയും അതിൽ റെക്കോർഡായിട്ടുണ്ടാകും, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ലെഡ്ജറോ ഒക്കെ ആയിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, ജസ്റ്റ് അതിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അതായത് ഈച്ച് ടൈം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. നിങ്ങളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തി, അത് വേറൊരാളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതുകൂടി അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ എന്ന് പറയുന്നത് പബ്ലിക്ലി അവൈലബിൾ ആയിരിക്കും. അതായത് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഇത് വിസിബിൾ ആയിരിക്കും. ഇതിലുള്ള ഇൻഫർമേഷൻസ് കോൺസ്റ്റൻ്റ്ലി വെരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പുറത്തു നിന്നുള്ള ഒരു ഇൻട്രൂഡറിനോ ഇത് ടാമ്പർ ചെയ്യാനോ ഇതിലുള്ള ഡാറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വളരെ സെക്യൂർ ആണെന്ന് പറയുന്നത്. അതായത് ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് കംപ്ലീറ്റും പുറത്തു നിന്ന് ഒരാൾ എൻ്റർ ചെയ്ത് ഒരു ഇൻഫർമേഷൻസ്, അതായത് ഒരു ഇൻട്രൂഡർ എൻ്റർ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് ഒരു കറൻസിയെ പറ്റിയിട്ട് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെയും ബാക്കി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ തന്നെയും അറ്റ് ദ സെയിം ടൈം ഇത് വെരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഇതിലുള്ള ഡാറ്റ ഓൾട്ടർ ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നതായിരിക്കില്ല.
മാത്രമല്ല ക്രിപ്റ്റോകറൻസി യൂസ് ചെയ്യുന്നത് പബ്ലിക് പ്രൈവറ്റ് കീ ക്രിപ്റ്റോഗ്രഫി ആണ്. ക്രിപ്റ്റോഗ്രഫി അറിയുന്നവർക്ക് അറിയായിരിക്കും എന്താണ് ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അത് നമ്മൾ മാത്രമേ നമുക്ക് മാത്രമേ വിസിബിൾ ആയിരിക്കുള്ളൂ. അത് നമ്മൾ സെൻഡ് ചെയ്യുന്നയാൾക്ക് വിസിബിൾ ആയിരിക്കുന്നത് പബ്ലിക് കീ ആയിരിക്കും. ഓക്കെ, ആ പബ്ലിക് കീയിൽ നിന്ന് നമ്മുടെ പ്രൈവറ്റ് കീ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതിന് സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സെക്യൂർ ആയിരിക്കും. അത് മാത്രമല്ല പബ്ലിക്കിന് നമ്മൾ പ്രൈവറ്റ് നമ്മുടെ പ്രൈവറ്റ് ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നുമില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെ ഇത് വളരെ സെക്യൂർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ചെയിനിലുള്ള ഇൻഫോർമേഷൻസ് കോൺസ്റ്റൻ്റ്ലി വെരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് അല്ലേ. അങ്ങനെ വെരിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ മൈൻ ചെയ്യുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മൈൻ ചെയ്യുന്നവർക്ക് ഒരു പർട്ടിക്കുലർ, അതായത് അവർക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബിറ്റ്കോയിൻസ് കോയിൻസ് കിട്ടും. ആർക്കും ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ടത് നല്ല കമ്പ്യൂട്ടേഷൻ പവറാണ്, അതായത് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, ഇലക്ട്രിസിറ്റി ഇതൊക്കെ വേണം. ഇനിയിപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ യൂസസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് ബാങ്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സ്ഥലത്തും ആയിക്കോട്ടെ എവിടെയുള്ള സാധനം നമുക്ക് വാങ്ങണോ അതൊക്കെ ഈ ക്രിപ്റ്റോ കറൻസിയിലൂടെ, അതായത് ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും നമുക്ക് എന്താണ് ഒരു പ്രൊസീജിയറും ഇല്ലാണ്ട് തന്നെ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് ഞാനിവിടെ പറയാം. അതായത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ആൻഡ് ഹോൾഡ് ആണ്. ഓക്കെ, രണ്ടാമത്തേത് ബൈ ആൻഡ് സെൽ ആണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതായത് രണ്ട് മെത്തേഡ്സ് ആണിത്. ഒന്ന് ബൈ ആൻഡ് ഹോൾഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുന്നു. ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ബിറ്റ്കോയിൻ ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്നല്ലേ. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് വാങ്ങണമെന്നില്ല, നമുക്കൊരു പോർഷനായിട്ട് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് എത്ര പോർഷൻ വാങ്ങാൻ പറ്റുമോ അത്ര പോർഷനായിട്ട് നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ബൈ ആൻഡ് ഹോൾഡിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഒരു ക്രിപ്റ്റോ കറൻസീൻ്റെ ഒരു പോർഷൻ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ അത് കാലാകാലങ്ങളോളം നമ്മൾ വെക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്ത പൈസയേക്കാളും നമുക്ക് പ്രോഫിറ്റോട് കൂടി തന്നെ നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇതെന്താണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത്. ഓക്കെ, ലോങ് ടേം നമ്മളത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എന്താണ് അതിൽ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻസിനെ പറ്റിയിട്ടും നമ്മൾ ബോദർ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. നമ്മളതവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലുറപ്പിച്ചൊരു കാര്യമാണ്. പിന്നെ നമ്മളതിൻ്റെ എന്ത് പ്രൈസ് ചേഞ്ചോ ഫ്ലക്ച്വേഷൻസോ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് കുറേ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കത് തിരിച്ചെടുക്കാം അല്ലേ. അപ്പോൾ അതാണ് ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ആൻഡ് സെൽ ആണ്. അതായത് നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങിയിട്ട് അത് നമ്മൾ എപ്പോഴും നമ്മളതിന് എന്താണ് മാർക്കറ്റ് നോക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ വില കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, വില കുറയുമ്പോൾ എന്താണ് ചെയ്യുക, വില കുറയുമ്പോൾ നമുക്ക് വാങ്ങാം, വില കൂടുമ്പോൾ നമുക്കത് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന ലാഭം ആ പ്രോഫിറ്റാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് ബിറ്റ്കോയിൻ അതിൻ്റെ വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം. അത് മോസ്റ്റ്ലി വരുന്നത് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ നിന്നാണ്. അതായത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് അവൈലബിൾ, അതായത് ഇന്ന ടൈമിൽ എത്ര ബിറ്റ്കോയിൻസ് അവൈലബിൾ ആണ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, എത്ര ബിറ്റ്കോയിൻസ് അവൈലബിൾ ആണ് എന്നതാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിമാൻഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പീപ്പിൾസ് ഡിസയർ ടു ഓൺ ഇറ്റ് എന്ന് നമുക്ക് ഈ ഡിമാൻഡിനെ പറയാം. അതായത് എത്ര ആളുകൾക്കാണ് ആ ഒരു ബിറ്റ്കോയിൻ വേണ്ടത് എന്നുള്ളതാണ് ഡിമാൻഡിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, ഒന്ന് സപ്ലൈ മറ്റത് ഡിമാൻഡ്. അപ്പോൾ ഇതിന് രണ്ടിനും അനുസരിച്ചാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസ് ആയിരിക്കും. അതായത് സപ്ലൈൻ്റെയും ഡിമാൻഡിൻ്റെയും ബാലൻസ് ആയിരിക്കും. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസീൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റുക എന്നുള്ളത്. ഒരുപാട് ഓൺലൈൻ എക്സ്ചേഞ്ചസ് ഉണ്ട്, കോയിൻ ബേസ്, അതുപോലെ തന്നെ ബൈനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ എക്സ്ചേഞ്ചസിൽ നിന്നാണ് നിങ്ങൾ ക്രിപ്റ്റോ കറൻസി വാങ്ങേണ്ടത്. ഓക്കെ,
അപ്പോൾ വാങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. ഓക്കെ, അതായത് പോർഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ താഴെ അതായത് ഡിസ്ക്രിപ്ഷനിൽ 2-3 ഓൺലൈൻ എക്സ്ചേഞ്ചസിൻ്റെ ലിങ്ക് ഇടാം. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അതായത് ജസ്റ്റ് എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഇത് വാങ്ങുക എന്നുള്ള കാര്യം, അതുകൊണ്ട് മാത്രമാണ് ലിങ്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. എനിക്കും ഒരുപാട് ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.